സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് സോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കൃത്യമായി കൃത്യതയോടെ ഒന്ന് കാണുക കാരണം ഈ ഒരു വീഡിയോ വളരെ ആണ് എക്സാം ഒക്കെ ഏകദേശം എന്നൊരു എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു സോ അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് സോ ഞാൻ അതുകൊണ്ടാണ് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് സോ ഇത് ചെയ്തേ പറ്റുകാർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഞ്ചിനീയറിങ് പ്ലസ് ടുവിന് പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലസ് ടു മാർക്ക് സബ്മിറ്റ് ചെയ്തില്ലേ അതിൻ്റെ വേരിഫിക്കേഷനാണ് ഇനി നടക്കാൻ പോകുന്നത് മനസ്സിലായോ അതിൻ്റെ വെരിഫിക്കേഷൻ സോ ന വളരെ സൂക്ഷിക്കുക സോ നമുക്ക് ഇതിലുപരി പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു എന്തിന് എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാണെങ്കിൽ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യാം അന്ന് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈം വന്നു അങ്ങനെ പന്ത്രണ്ട് എട്ട് വരെ നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചു മണിവരെ സോ അതിനുശേഷം സി ഇ നിങ്ങളുടെ മാർക്ക് വെരിഫൈ ഒക്കെ ചെയ്ത് നോക്കി അതിനുശേഷം അവർ ഒരു ചാൻസും കൂടി തരികയാണ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് പ്ലസ് ടു മാർക്ക് കൃത്യമായിട്ടാണോ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാം കുറേ പേര് പറയുന്നുണ്ട് ഞാൻ കുറച്ച് മാർക്ക് കൂട്ടിപ്പോയി കുറച്ച് മാർക്ക് കുറച്ച് പോയി അപ്പം അതിനു വേണ്ടിയുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഒന്നും വീഡിയോയിലേക്ക് നമുക്ക് മെല്ലെ പോകാം സോ അക്കോർഡിംഗ്ലി സോ മാർക്ക് ഹാബ് സ്ട്രൂട്ടനൈസ് ചെയ്തു നിങ്ങളുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്തു ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ നമ്പർ അടിക്കുക പാസ്വേഡ് അടിക്കുക കാൻഡിഡേറ്റ് പോർട്ടലിൽ പോകുക ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ സ്റ്റെപ്പെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ക്വാളിഫൈൻ എക്സാമിനേഷൻ്റെ ആദ്യം ബോർഡ് ഉണ്ടാവുമല്ലോ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ ആ ബോർഡ് സി ബി എസ് സി ആണെങ്കിൽ സി ബി എസ് സി ഐ സി എസ് സി ആണ് ഐ സി ഐ സിൻ്റെ ബോർഡ് ആ ബോർഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം നോക്കുക പിന്നെ നോക്കേണ്ടത് മാക്സിമം മാർക്ക് ഈ മാക്സിമം മാർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ആകുമ്പോൾ എത്ര അല്ല നൂറ്റി ഇരുപതിലായിരിക്കും സി ബി എസ് ആകുമ്പോൾ നൂറിലായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഓരോ ബച്ചു വൈസ് എങ്ങനെയാണോ അങ്ങനെ കൃത്യമായിട്ട് പ്ലസ് ടു അതിൽ പറ്റില്ല മാക്സിമം എത്ര ഫോർ എക്സാമ്പിൾ ഇപ്പം നൂറിൽ നൂറിൽ നിന്ന് എൺപത് ഒക്കെ പറയൂ അതേപോലെ മാക്സിമം മാർക്ക് അത് കൃത്യമാണെന്ന് നോക്കുക പിന്നെ നിങ്ങൾ പ്ലസ് ടു മാർക്ക് അത് കൃത്യമാണെന്ന് നോക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൃത്യാണെന്ന് ആദ്യം നോക്കുക ഇത് ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് മാക്സിമം മാർക്ക് പ്ലസ് ടു മാർക്ക് ഏത് ബോർഡാണ് എന്തൊക്കെ ഒന്ന് തെറ്റിക്കരുത് തെറ്റിച്ചാൽ പോയി പിന്നെ പറയും ഇനി ഇനി പറയുന്ന പ്രൊസീജറാണ് നോക്കുന്നത് ഇഫ് ദ ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ക്ലിക്ക് ദ നോ ചേഞ്ച് ബട്ടൺ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ മാർക്ക് കൊടുത്തല്ലോ പ്ലസ് ടു മാർക്കും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളുടെ ഏത് ഫിസിക്സിന് നേരെയാണ് ഇപ്പോൾ നോ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ നോ ചേഞ്ച് കൊടുക്കുക അപ്പോൾ അതിനൊരു ചേഞ്ച് ഇല്ല അത് മാറ്റേണ്ട അപ്പോൾ അത് വെരിഫൈ അത് നിങ്ങൾ പ്രൊസീഡ് ചെയ്തു വീണ്ടും പറയുകയാണ് വളരെ ചെയ്യണം തെറ്റിപ്പോയാൽ പോയി മക്കളെ കാര്യമായിട്ട് പറയണം അടുത്ത ഇഫ് എനി ഡീറ്റെയിൽസ് ഓൺ എൻ ദ വെബ് പേജ് ആർ ഇൻകറക്റ്റ് ക്ലിക്ക് ദ ചേഞ്ച് റെക്കോർഡ് അപ്പം എന്തെങ്കിലും വെരി ചെയ്ത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ച് കൊടുക്കുക ഇനി നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക പിന്നെ വെരിഫൈഡ് ആൻഡ് വെരിഫൈ ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാത്തവരും അതും കൃത്യമായിട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റിക്കരുത് വീണ്ടും പറയാണ് ഇഫ് കേസ് സ്റ്റുഡൻസ് ഹു ഹാഡ് എഡിറ്റഡ് സ്ലാഷ് ഷെൻഡേഡ് ദ മാർക്സ് ഇൻ ദ വെബ് പേജ് ഡൂറിംഗ് ദ സബ്മിഷൻ സബ്മിഷ് മാർക്ക്സ് എ കോളേജ് ദൂസ് ഹു ഹാവ് നോട്ട് അപ്ലോഡ് ദ മാർക്ക് ലിസ്റ്റ് ഓർ ഹു ഹാവ് അപ്ലോഡ് ഇഫ് വി നോട്ട് ബി ഏബിൾ ടു വ്യൂ ആൻഡ് വെരിഫൈ ദ സബ്മിറ്റഡ് മാർക്സ് സച്ച് ക്യാൻഡിഡേറ്റ് ഷാൾ ഹാവ് ടു അപ്ലോഡ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മാർക്ക് വെരിഫൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തെടുക്കാം അവർ അത് വെച്ചൊരു ചെക്കിംഗ് നടത്തും ക്രോസ് ചെക്കിങ് ആ ക്രോസ് ചെക്കിങ്ങിനും കൂടി ശേഷമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക സോ റാങ്ക് എന്ന് വരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഇപ്പോൾ തീർന്നുണ്ടാവില്ല ഇതിന് ശേഷം ഒരു ചെക്കിങ് ഉണ്ടാവും അതിനുശേഷം ഒരാഴ്ച ഞാൻ മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കാണ് അത്രേ പ്രതീക്ഷാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ നാളെ മറ്റന്നാൾ വരും അതും എനിക്ക് പറയാൻ പറ്റില്ല സോ മാക്സിമം എക്സ്പെക്ടിങ് സൂൺ നെക്സ്റ്റ് വീക്കാണെന്ന് വേണം സോ പിന്നെ എനിക്ക് പറയുകയെന്ന് വെച്ചാൽ നാളെ അഞ്ച് വരെ നാളെ അഞ്ച് മണിക്ക് നിൽക്കണ്ട നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിത്തോടെ കാര്യങ്ങൾ തീർക്കണം നമുക്ക് നാളെ മണി വരെ കുറേ മണി മണിക്കൂറുണ്ട് നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മുമ്പോട്ട് പോവാം പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഞാൻ പറയാൻ വന്നത് ദ മാർക്ക് ഡാറ്റ സബ്മിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് വിൽ ബി സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ ബൈ ദ വെരിഫിക്കേഷൻ ബൈ ദ കോളേജ് അതോറിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് ദ അഡ്മിഷൻ ടു ദ കോഴ്സ് ഇഫ് എനി ഡിസ്പെൻസ് സി ഈസ് ഫൗണ്ട് ഇൻ ദ മാർക്ക് ഡാറ്റ സബ്മിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് ഹി ഷീ വിൽ നോട്ട് ബി എലിജിൾ ഫോർ ദ അഡ്മിഷൻ ടു ദ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതി ഇംഗ്ലീഷ് അത് എനിക്കും അറിയാം പക്ഷേ നിങ്ങളൊന്ന് കേട്ടോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു മാർക്ക് പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറിംഗ് അഡ്മിഷൻ അഡ്മിഷൻ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടുത്തെ സാറോ ടീച്ചറോ അഡ്മിഷൻ നോക്കുമ്പോൾ ആ അയാളുടെ മാർക്ക് തെറ്റാണ് ഒരു മാർക്ക് നിങ്ങൾക്ക് കൂടിയാലും അല്ല രണ്ട് മാർക്ക് കൂടിയാലും കൂടി റാങ്ക് നിങ്ങൾ ഉയർന്നെത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ ഈ വർഷത്തെ കീമൊന്ന് പിടിച്ച് പുറത്താക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിൽ സീറ്റ് കിട്ടില്ല സോ അതാണ് ഞാൻ പറയാൻ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കാര്യഗൗരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി കൃത്യതോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ റാങ്കിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും പുതിയ വീഡിയോകളൊക്കെ നാളെ നമ്മൾ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സോ പവർഫുൾ വീഡിയോസ് ആർ കമ്മിങ് ബാക്ക് സോ ഇപ്പോൾ ഞാൻ വീണ്ടും പോകുന്നു സോ മിസ്റ്റർ എഞ്ചിനീയറിംഗ് സോറി മിസ്റ്റർ എഞ്ചിനീയർ സൈനിങ് ഓഫ്